സീതാരാമൻ സിനിമ കണ്ടോണ്ടിരിക്കുമ്പോഴേ എനിക്കറിയില്ലായിരുന്നു, ഞാൻ കാണുമ്പോഴും ചേട്ടന്റെ സൗണ്ട്, നമ്മൾ ആ സിനിമയിൽ ഇങ്ങനെ ഭയങ്കര ഇൻവോൾവ് ആയിരിക്കും, ഇതിങ്ങനെ ഡബ് ചെയ്യുന്നത് ആരാണെങ്കിലും ഒന്നും അറിയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ശരടി ചേട്ടനാണ് അത് ഡബ് ചെയ്തേക്കുന്നത്. ആ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എക്സ്പീരിയൻസോ? അയ്യോ സോറി, അയ്യോ ദർജോയ്, ദർജോയ്. അത് അത് നല്ലതായിരുന്നു. അത് എനിക്ക് തോന്നുന്നു ആരോ ഒരാളെയൊക്കെ വേറെ ചെയ്യിക്കാൻ നോക്കിയിരുന്നു. അപ്പൊ അത് എന്നോട് ഇങ്ങനെ ദുൽഖറിന്റെ പടമാണ്, അതിന്റെ കമ്പനിയിൽ നിന്ന് വിളിച്ചു. ഇങ്ങനെ ഒരു ക്യാരക്ടറാണ് അയാൾ, ഇടയ്ക്ക് ഇച്ചിരി നാടകീയമാണ്, ഇടയ്ക്ക് വളരെ റിയൽ ആണ്, രണ്ട് കാലഘട്ടം ഉണ്ട് എന്ന് പറഞ്ഞ് ചെയ്യാൻ നോക്കി ചെയ്ത് ഒറ്റ ചെയ്തിട്ട് തന്നെ ചെയ്തു പോയി നന്നായി. ആദ്യമായിട്ട് ഡബ് ചെയ്യുന്ന മൂവിയല്ലേ ഇത്? അല്ല, വേറെ ഏതിലൊക്കെയാ ഡബ് ചെയ്തിട്ടുള്ളത്? അതൊക്കെ ഉണ്ട്. ഒരു സമയത്ത് ഈ അല്ലു അർജുന്റെ പടങ്ങൾ ഇവിടെ വന്ന കാലത്തൊക്കെ നാലും അഞ്ചും പേർക്കൊക്കെ ഒരു പടത്തിൽ ചെയ്തിട്ടുണ്ട്, അന്ന് ചെയ്യുമായിരുന്നു. പിന്നെ നമ്മുടെ ശബ്ദ ആൾക്കാർ തിരിച്ചറിയാൻ തുടങ്ങിയപ്പോഴാണ് അതൊന്ന് ഒതുക്കി എന്നുള്ളതുള്ളൂ. അതിനുമുമ്പ് ചെയ്യുമായിരുന്നു, വലതും ചെയ്യുമായിരുന്നു.